ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒരുപാട് പ്രതിമകളും രൂപങ്ങളും ഒക്കെ കാണാറുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ഇന്നത്തെ മനോഹരമായ രൂപത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെപ്പറ്റി നമ്മൾ ആരും ചിന്തിക്കാറില്ല. അതായത്, തടി കൊണ്ടുള്ള ഒരു രൂപത്തിന് മുമ്പ് അത് വെറും ഒരു തടിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പാഴ്മരമായി എവിടെയെങ്കിലും നിന്നതായിരിക്കാം. എന്നാൽ അതൊരു ശില്പിയുടെ കരങ്ങളാൽ അതിന് മനോഹരമായ രൂപഭംഗി നൽകപ്പെട്ടപ്പോൾ അത് നമ്മളൊക്കെ മാനിക്കുകയും അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുതന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും ഉള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ അനന്തമായ സാധ്യതയെ ക്ഷമയോടെ നോക്കിക്കാണാൻ നമുക്ക് ആർക്കും സമയമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഴിവുകളുമൊക്കെ പ്രകടമാകണമെന്നാണ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അതൊക്കെ സാധ്യമാകണമെങ്കിൽ അതിനു മുന്നിൽ ഒരു പ്രഗത്ഭനായ ഒരു ശില്പിയുടെ കരങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു ദിവസം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും മനോഹരമായ രൂപഭംഗിയുള്ള ഒന്നായി തീരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നിനെയും വില കുറച്ച് കാണുവാൻ നമുക്ക് ഇടയാകരുത്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിഷമതയാണ് കഴിവുകളില്ലാത്തതായി തള്ളിക്കളയുന്ന ഒരു അവസ്ഥ. പലരെയും കുറ്റപ്പെടുത്തുവാനും അവർ കഴിവില്ലാത്തവരാണ് എന്ന് അവരെ താറടിച്ച് കാണിക്കുവാനുമൊക്കെ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവരുടെ ഉള്ളിൽ ഒരു വളർച്ചയുടെ സാധ്യത, പുതിയ രൂപഭംഗിയുടെ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊരിക്കൽ ഒരു വിദഗ്ധ ശില്പി അതിനെ പുറത്തു കൊണ്ടുവരും, അത് അന്ന് നമ്മൾ ഇളിഭ്യരായി തീരുവാതിരിക്കുവാൻ നമ്മൾ ഇന്നേ എല്ലാവരെയും മാനിക്കുവാനും കരുതുവാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.